നടൻ വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് തമിഴകം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പുതിയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം മത്സരിക്കില്ലെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരാധകരുടെ പിന്തുണ നേടിയെടുക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ശ്രമിക്കുന്നത്. 39 ലോക്സഭാ സീറ്റുകളാണ് നിലവിൽ തമിഴകത്തുള്ളത്. ഇതിൽ 38 2019 തിരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയത് DMK സഖ്യമാണ്. ഇത്തവണയും ആ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്. അണ്ണാ DMKയും BJPയും വേർപിരിഞ്ഞ് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ കഴിയുമെന്നാണ് DMK സഖ്യം പ്രതീക്ഷിക്കുന്നത്. DMKക്ക് പുറമെ കോൺഗ്രസും ഇടതുപക്ഷവും അടക്കം ഉൾപ്പെടുന്നതാണ് ഈ സഖ്യം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ ഘടകകക്ഷികളെ ഒപ്പം നിർത്തേണ്ടത് DMKയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ സീറ്റ് നില തുടരാൻ തന്നെയാണ് സാധ്യത. നിലവിൽ CPM CPI പാർട്ടികൾക്ക് 2 MPമാരുണ്ട്. ഈ 4 സീറ്റുകളിലും അവർ തന്നെ മത്സരിക്കട്ടെ എന്നതാണ് DMK നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ മറ്റൊരു ഘടകകക്ഷിയായ കോൺഗ്രസിൽ സ്ഥിതി വ്യത്യസ്തമാണ്. സീറ്റിനായി ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ പിടിവലി രൂക്ഷമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 10 സീറ്റുകളിലാണ് ഇത്തവണയും കോൺഗ്രസ് മത്സരിക്കുക. കോൺഗ്രസിലെ തർക്കങ്ങൾ വിജയ സാധ്യതയെ ബാധിക്കരുതെന്ന കർക്കശ നിലപാട് DMK നേതൃത്വവും ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഭരണപക്ഷത്തെ അവസ്ഥ ഇതാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അവസ്ഥ മറ്റൊന്നാണ്. അണ്ണാ DMK പല കഷ്ണങ്ങളായി പിളർന്നു കഴിഞ്ഞു. BJPയും സ്വന്തം നിലക്ക് മത്സരിക്കാനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയാണ് BJP നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മോദിയെ മുൻനിർത്തി നേട്ടമുണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നത്. അണ്ണാമലൈ നടത്തിയ പദയാത്രയിലെ ജനപങ്കാളിത്തമാണ് BJPയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. ഏതാനും സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്നതാണ് കാവിപ്പടയുടെ പ്രതീക്ഷ. മറ്റു ചില പ്രാദേശിക പാർട്ടികളും മത്സര രംഗത്തുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിന് ഭീഷണിയാകാൻ സാധ്യതയില്ല. ഭൂരിപക്ഷ സീറ്റുകളിലും DMK സഖ്യം തന്നെ വിജയിക്കാനാണ് സാധ്യത. മൊത്തം സീറ്റുകളും അവർ തൂത്തുവാരിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. തമിഴകത്തെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ 2026 അവസ്ഥ ഇതാകില്ല. ശക്തമായ വെല്ലുവിളി DMKക്ക് നേരിടേണ്ടതായി വരും. അതിന് പ്രധാന കാരണം ദളപതിയുടെ സാന്നിധ്യം തന്നെയാണ്. തമിഴക വെട്രിക്കഴകത്തിന്റെ കന്നി മത്സരം തമിഴ്നാട് രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജയ് ഒരു രാഷ്ട്രീയ മുന്നണി സൃഷ്ടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ മുന്നണിയിലേക്ക് ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും വിജയ് ക്ഷണിക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അണ്ണാ DMKയിലെ നല്ലൊരു വിഭാഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദളപതിയുടെ പാർട്ടിയിൽ ചേക്കേറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനായ ഉദയനിധി സ്റ്റാലിനായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയെ നയിക്കുക. അതാകട്ടെ വ്യക്തവുമാണ്. സ്റ്റാലിൻ മകനെ പിൻഗാമിയാക്കാൻ ശ്രമിക്കുമ്പോൾ അതുതന്നെ പ്രധാന ആയുധമാക്കി കടന്നാക്രമിക്കാനാണ് വിജയ് ശ്രമിക്കുക. കുടുംബവാഴ്ചക്കെതിരായ പോരാട്ടമാക്കി 2026 മാറ്റാനാണ് തമിഴക വെട്രിക്കടകം ലക്ഷ്യമിടുന്നത്. അപ്പോഴേക്കും സർക്കാർ വിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലും ദളപതിക്കുണ്ട്. തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ആരാധക സംഘടനയാണ് ദളപതിക്കുള്ളത്. വിജയ് മക്കൾ ഇയക്കം എന്ന ആ സംഘടന തമിഴക വെട്രിക്കടകമായി മാറുന്നതോടെ ദളപതിക്കും കാര്യങ്ങൾ എളുപ്പമാകും. താഴെ തട്ടു മുതൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രവർത്തന സജ്ജമാക്കുക എന്നതാണ് വിജയ് അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിരവധി കാരുണ്യ പ്രവർത്തികളിലൂടെ വർഷങ്ങളായി തമിഴകത്തെ നിറസാന്നിധ്യമാണ് വിജയ് മക്കൾ ഇയക്കം. ഓരോ ജില്ലകളിലും ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ സംഘടനയ്ക്കുള്ളത്. ഇതിൽ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും വൻ പങ്കാളിത്തം എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിജയ് മക്കൾ ഇയക്കം തമിഴക വെട്രിക്കഴകമായി മാറുന്നതിനെ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നതും ഈ കരുത്ത് കണ്ട് തന്നെയാണ്. 1 crore അംഗങ്ങളെ പാർട്ടിയിൽ ചേർക്കുക എന്നതാണ് വിജയ് ആദ്യമായി ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്പും തയ്യാറാക്കുന്നുണ്ട്. വരുന്ന April മാസത്തിൽ വമ്പൻ ഒരു സമ്മേളനം നടത്തി തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്ത് കാട്ടാനാണ് വിജയ് ഒരുങ്ങുന്നത്. തമിഴകത്തെ 1st താരമായി നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയത് ബോളിവുഡ് താരങ്ങളെ ഉൾപ്പെടെയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് 200 crore പ്രതിഫലം വാങ്ങുന്ന താരം വലിയ സാഹസമാണ് കാട്ടിയിരിക്കുന്നതെന്നാണ് അവർ വിലയിരുത്തുന്നത്. എന്നാൽ രാഷ്ട്രീയത്തെ പണം സമ്പാദിക്കാനുള്ള വേദിയാക്കി മാറ്റുന്ന രാഷ്ട്രീയക്കാർ ഏറെയുള്ള നാട്ടിൽ തനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച ദളപതിക്ക്
ഒരു വീരപരിവേഷമാണ് ഇപ്പോൾ തമിഴകത്ത് ലഭിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ അത് പ്രകടവുമാണ്. 49 വയസ്സ് പിന്നിടുന്ന വിജയ് രാഷ്ട്രീയത്തിൽ വളരെ ചെറുപ്പമാണെന്നതും അദ്ദേഹത്തിന് പോസിറ്റീവായ ഘടകമാണ്. സിനിമാ താരങ്ങളെ ദൈവതുല്യം സ്നേഹിക്കുന്ന തമിഴകത്ത് ഈ ആരാധക പിന്തുണയിൽ മുഖ്യമന്ത്രിയായി ആദ്യം ചരിത്രം സൃഷ്ടിച്ചത് MG രാമചന്ദ്രനാണ്. MGRന്റെ പിൻഗാമിയായി എത്തിയ ജയലളിതയും തമിഴകത്തെ മുൻനിര നായിക നടിയായിരുന്നു. ഈ പാതയിലാണ് ഇപ്പോൾ ദളപതിയും സഞ്ചരിക്കുന്നത്. സോഷ്യൽ മീഡിയ നിർണായക സ്വാധീനം ചെലുത്തുന്ന പുതിയ കാലത്ത് ദളപതിയെ പോലെയുള്ള ഒരു മാസ് ഹീറോയുടെ പാർട്ടിക്ക് ജനങ്ങളിൽ അവരുടെ നിലപാടെത്തിക്കുക എന്നത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. തിരഞ്ഞെടുപ്പുകളിൽ വൻ തരംഗങ്ങൾ സൃഷ്ടിച്ച് നിരവധി തവണ രാജ്യത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയുമില്ല.